പ്രശാന്ത്, മിസോറാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു തൂക്ക് സഭ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അതിലുപരിയായി ഈ ZPM ഒരു പുതിയ പാർട്ടിയായി രൂപപ്പെട്ടു വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് അതിനിശ്ചിതമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇത് BJP വേഷം മാറി എത്തിയതാണ്, മാരീജനാണ്, മാനാണ് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തൂക്കുസഭ വരികയും ZPM ഒന്നാം കക്ഷിയാവുകയും ഒക്കെ ചെയ്താൽ ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും വളരെ കൗതുകത്തോടെ ആകാംക്ഷയോടെ നോക്കേണ്ട ഫലമാണ് മിസോറാമിലേത്. അതെ, തീർച്ചയായിട്ടും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ നീക്കങ്ങൾ BJP കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്നുവെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ആ നീക്കങ്ങൾ വിജയിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. അല്ലെങ്കിൽ ആ നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടി ഒരു പക്ഷേ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം MNF-നെ NDA-യിൽ ഒപ്പം നിർത്തിയാണ് BJP ഇതുവരെ മുന്നോട്ട് പോയത്. എന്നാൽ മണിപ്പൂർ കലാപം വന്നതിന് ശേഷം MNF അങ്ങനെ ഉറച്ചു നിൽക്കാൻ തയ്യാറായില്ല NDA-യിൽ എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുമായി വേദി പങ്കിടാൻ പോലും സ്വറാം തങ്ക തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മിസോറാമിൽ കണ്ടത്. അതുകൊണ്ട് NDA-യ്ക്കുള്ളിൽ വലിയ ഭിന്നത ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് MNF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP-യിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ കലാപത്തിന് ശേഷമുള്ള അന്തരീക്ഷത്തിൽ BJP-ക്കെതിരായിട്ടുള്ള ഒരു ജനവികാരം അത് തന്നെ ബാധിക്കാതിരിക്കാനുള്ള ഒരു നീക്കമാണ് MNF നേതാവ് നടത്തിയത്. പക്ഷേ അത് എത്രത്തോളം ജനങ്ങൾ അംഗീകരിച്ചു എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ വിഷയം, നമുക്കറിയാം പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് ബദലായി പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ദില്ലിയിലേക്ക് നമ്മൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ഉദയം കണ്ടതാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ ഒരു ഇടം പിടിച്ചുകൊണ്ടാണ് ദില്ലിയിലും പഞ്ചാബിലും ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരു വലിയ ശക്തിയായിരുന്നു, ഒരു പ്രാദേശിക പാർട്ടി MNF ആയിരുന്നു അവിടെ കോൺഗ്രസിനെ എതിരായി ഇത്രയും കാലം നിന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ എന്തായാലും ഒരു പ്രാദേശിക പാർട്ടി തന്നെ MNF-നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളൊരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഈ ZPM പിടിക്കുന്ന ആ സീറ്റുകളുടെ എണ്ണം തീർച്ചയായിട്ടും വലിയ പ്രധാനപ്പെട്ടതാണ്. കാരണം ചില എക്സിറ്റ് പോളുകളൊക്കെ ഒരുപക്ഷെ 28 മുതൽ 35 വരെ സീറ്റുകൾ ZPM പിടിച്ചേക്കും എന്നുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ ZPM-ന് കഴിയുകയാണെങ്കിൽ അത് വലിയ ഒരു സംഖ്യയാകും. അതല്ല, ഒരു 20 സീറ്റിന് താഴെയാണ് ZPM-ന് കിട്ടുന്നതെങ്കിൽ ഒരു 4-5 സീറ്റ് കോൺഗ്രസിനും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അതുകൊണ്ട് കോൺഗ്രസ് പരമാവധി പ്രതീക്ഷിക്കുന്നത് അതാണ്.